ഐസിഎംആറിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ന പേരിൽ വ്യാജ പ്രചാരണം വാർത്തയുടെ സത്യാവസ്ഥയുമായി ക്രിസ്റ്റി എം തോമസ് തിരു. കോവിഡ് ഭീതി ഒഴിയുന്നില്ല, വ്യാജ വാർത്തകൾക്കും കുറവൊന്നുമില്ല. കോവിഡിനെ പ്രതിരോധിക്കാൻ 21 മാർഗ്ഗനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഐസിഎംആർ രംഗത്തെത്തിയെന്ന തരത്തിൽ ഒരു വ്യാജ പ്രചരണമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തലപൊക്കിയിരിക്കുന്നത്. ഈ വാർത്തയുടെ സത്യാവസ്ഥ ഒന്ന് പരിശോധിക്കാം. 21 മാർഗ്ഗനിർദ്ദേശങ്ങൾ കോവിഡിനെ പ്രതിരോധിക്കാനായി ഐസിഎംആർ ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നുവെന്ന തരത്തിലാണ് വാർത്തയുടെ പ്രചരണം. വരും നാളുകളിൽ ഇവ പാലിക്കണമെന്നുമാണ് നിർദ്ദേശം. 2 വർഷത്തേക്ക് വിദേശത്തേക്കുള്ള യാത്ര മാറ്റിവെക്കുക, 1 വർഷത്തേക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുത് എന്നിങ്ങനെ തുടങ്ങുന്നു വ്യാജ പ്രചരണങ്ങളടങ്ങിയ 21 മാർഗ്ഗനിർദ്ദേശങ്ങൾ. മാർഗ്ഗനിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും അത് ഷെയർ ചെയ്യണമെന്നുമാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഇതിലുള്ള വാസ്തവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഐസിഎംആർ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ഇതിന്റെ ഹോം പേജാണ് ഈ കാണുന്നത്. സാമ്പിൾ ടെസ്റ്റിംഗ്, കോവിഡ് വിവരങ്ങൾ എല്ലാം തന്നെ ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇതിലില്ലാത്ത വിവരമാണ് പുറത്ത് വ്യാജ വാർത്തയായി പ്രചരിക്കുന്നത്. വ്യാജ വാർത്തയെ തിരുത്തി അധികൃതർ തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു. ഐസിഎംആർ കുറിപ്പുകളും വാർത്തകളും മാർഗ്ഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നത് ഐസിഎംആറിന്റെ ഔദ്യോഗിക സൈറ്റിൽ മാത്രമായിരിക്കും. ഇത് ഐസിഎംആർ മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ എൽ കെ ശർമ്മ തന്നെ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ വ്യാജവാർത്തയെ തിരുത്തി രംഗത്തെത്തിയിട്ടുണ്ട്. മാർഗ്ഗനിർദ്ദേശങ്ങൾ 21 എണ്ണവും പാലിക്കണമെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന വ്യാജന്മാർക്ക് സ്വയമേ തിരുത്തുവാൻ സാധിച്ചാൽ അത് വലിയ കാര്യമാണ്. നിർദ്ദേശങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും ലോകത്താണ് നാം എല്ലാവരും ജീവിക്കുന്നത്. അത് പാലിക്കാൻ തന്നെയാണ് ആഗ്രഹവും. പക്ഷേ വ്യാജമാകരുത്, അകറ്റി നിർത്താം വ്യാജ പ്രചരണങ്ങളെ.